നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹു മാറി നാഫ്താലി ബെനറ്റ് എന്ന പുതിയ പ്രധാനമന്ത്രി വന്നു. അതിൻ്റെ സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു ഹമാസ് ഒരു ബലൂൺ ബോംബൊക്കെ ഇസ്രായേലിലേക്ക് വിടുകയുണ്ടായി. അവരിതിങ്ങനെയാണ് ഒരു പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യയൊക്കെയാണ് അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബലൂണിലൊക്കെയാണ് ബോംബ് കെട്ടിവിടുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ, ഈ ചെറുത് കൊടുത്ത് വലുത് മേടിച്ചു എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു പൂവ് ചോദിച്ചു കിട്ടിയതൊരു പൂക്കാലം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങോട്ടൊരു ബലൂൺ ബോംബൊക്കെ വിടാൻ നോക്കിയതാണ്. ഇങ്ങോട്ട് അവന്മാർ വന്ന് കയറി നിരത്തിയിട്ടങ്ങ് പോയി. ബോംബിൻ്റെ വർഷമായിരുന്നു, ബോംബ് മഴയെന്നൊക്കെ പറയാമായിരുന്നു. ഈ പുതിയ ആൾ എന്തോ ഒരു സൗമ്യനാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് തോന്നുന്നു ഹമാസ് അങ്ങോട്ട് കയറി ചൊറിയാൻ ചെന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ആൾ നമ്മുടെ മരിച്ചുപോയ അടൽ ബിഹാരി വാജ്പേയി ആണ് എന്ന് കരുതുക. എന്നാൽ ഈ ഇപ്പോൾ കയറിയിരിക്കുന്ന ഈ നഫ്താലി ബെന്നറ്റ് എന്ന ആൾ അമിത്ഷായാണെന്ന് വിചാരിച്ചാൽ മതി. അതാണ് അവർ തമ്മിലുള്ള അന്തരം. ഇത് മനസ്സിലാക്കാതെ അങ്ങോട്ട് കയറി ചൊറിയാൻ പോയാൽ അവന്മാർ കയറി മേഞ്ഞിട്ട് പോകും, പറഞ്ഞില്ലെന്ന് വേണ്ട. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഡിങ്കിരിക്കുട്ടൻ, ഈ ഡിങ്കിരി എന്നുള്ള ചെല്ലപ്പേരാണുള്ളത്, ആൾ ബിനീഷ് കോടിയേരി. ഈ ബിനീഷ് കോടിയേരിക്ക് കുറേ നാളായിട്ട് അങ്ങ് കർണാടക പരപ്പന ജയിലിൽ കിടക്കുകയാണ് ആൾ. അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ വക്കീലിനെന്തോ സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ കേസ് ജൂൺ 25 മാറ്റിവെച്ചു. അപ്പോൾ ഈ ബിനീഷ് കോടിയേരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ പുതിയ കേരളത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇല്ലേ, ശിവൻകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഐഷ സുൽത്താനെ അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചു. അത് അദ്ദേഹം ഐഷ സുൽത്താനോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ കൊണ്ട് തന്നെ വീഡിയോ എടുപ്പിച്ച് അത് സോഷ്യൽ മീഡിയയിലേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ആ അതിൻ്റെ ഒരു ചുരുക്കം ഇതാണ്, എന്ത് സഹായവും നിയമസഹായവും എല്ലാം ഞങ്ങൾ ഐഷ സുൽത്താനിക്ക് തരാം, പോരെങ്കിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ കൂടെ ഒന്ന് കണ്ടേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഫോണിൽ വിളിച്ച് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്തേ നമ്മുടെ കോടിയേരിയുടെ മകൻ ഇങ്ങനെ എത്രയോ മാസങ്ങളായിട്ട് ജയിലിലാണ് ആയ കാര്യം നമ്മുടെ ശിവൻകുട്ടിയാണെന്ന് എന്തേ അറിഞ്ഞുകൂടെ? എന്താ ശിവൻകുട്ടി സാറേ, താങ്കളുടെ ആ സ്വാധീനവും ശക്തിയും ഒക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് എന്തേ നമ്മുടെ ബിനീഷ് കോടിയേരിനെ അവിടുന്ന് ഇറക്കിക്കൊണ്ട് വരാത്തത്? അതോ ഈ ലക്ഷദ്വീപിലെ ഐഷ സുൽത്താനയ്ക്ക് മാത്രമേ താങ്കൾ സപ്പോർട്ട് കൊടുക്കുകയുള്ളൂ? എന്താ നമ്മുടെ കോടിയേരിയുടെ മകനും മനുഷ്യാവകാശമൊക്കെ ഇല്ലേ? അദ്ദേഹത്തെ കൂടെ ഒന്ന് രക്ഷിക്കുന്നേ, ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ പഴയ സെക്രട്ടറി അല്ലേ? ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ വീണ്ടും താങ്കളുടെയൊക്കെ സെക്രട്ടറിയായി തന്നെ വരാനുള്ളതല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ രക്ഷിക്കുന്നതേക്കാൾ പ്രാധാന്യമാണോ ഈ ലക്ഷദ്വീപിൽ നിന്നുള്ള ഈ ഐഷ സുൽത്താനയ്ക്ക് താങ്കൾ നൽകുന്നത്? ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ. മറ്റൊരു വാർത്തയൊക്കെ നിങ്ങൾ പകൽ തന്നെ ഒരുപക്ഷെ കണ്ടു കാണും. സിദ്ദിഖാപൻ എന്ന് പറഞ്ഞ മുൻ മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ ഭീകരവാദ കേസിൽ UP സർക്കാരിൻ്റെ അവരുടെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തിനെ കൈവലങ്ങും പിന്നെ അതുപോരാതെ കയറൊക്കെ കെട്ടി വലിച്ചുകൊണ്ട് കോടതിയിൽ കൊണ്ട് ഹാജരാക്കുന്ന ചലച്ചിത്രങ്ങളൊക്കെ വന്നിരുന്നു. അവിടുന്നുള്ള കൃത്യമായിട്ടുള്ള വാർത്തകളല്ല നമ്മുടെ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ നമുക്ക് വിളമ്പി തന്നുകൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ അവർ വിദഗ്ധമായിട്ട് ഒളിക്കുന്നുണ്ട്. എന്തായാലും അവിടെ UPയിലായതുകൊണ്ട് അത് നേരെ ചൊവ്വേ തന്നെ നടക്കും എന്ന് കരുതാം. ഇനി ഈ UPയിൽ നിന്നുള്ള ഈ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മുടെ ഐഷ സുൽത്താനെയും ഞെട്ടിയിരിക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ട് വരുന്നത്. കാര്യം ഈ ഐഷ സുൽത്താനയുടെ പേരിലും രാജ്യവിരുദ്ധ കേസാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ UPയിലും ആരോ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. UP പോലീസ് എങ്ങാനും വിളിച്ചുകൊണ്ട് പോയാൽ ഉള്ള അവസ്ഥ ഓർത്തിട്ട് ഐഷ സുൽത്താനെയും ഞെട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ പറയുകയാണെങ്കിൽ, ഇന്ന് 13,270 പേർക്കാണ് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 11.79%. മരണനിരക്കിൽ ഇന്ന് 147. രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിലും മരണനിരക്കിലുമൊക്കെ കുറേശ്ശെ ആ ഒരു തോത് കുറഞ്ഞു വരുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ പോയി എല്ലാവരും സുഖമായിരിക്കട്ടെ, പൂജ്യമാവട്ടെ, മരണനിരക്കും പൂജ്യമാവട്ടെ. അതേപോലെ തന്നെ കോവിഡ് എന്ന ഈ മഹാമാരിയിൽ നിന്ന് എല്ലാ മനുഷ്യരും മുക്തരാവട്ടെ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര, തീർച്ചയായിട്ടും അത്
അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.